എല്ലാവർക്കും ഫോറിൻ കോർപ്പറേഷന്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഫോറിൻ കോർപ്പറേഷനിൽ തന്നെ കോർപ്പറേറ്റീവ് മൂവ്മെന്റ് അയർലൻഡ്. അയർലൻഡിലെ കോർപ്പറേറ്റീവ് മൂവ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫാദർ ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ അയർലൻഡ് എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയുണ്ട്, സർ ഹൊറൈസ് പ്ലാങ്കറ്റ്. ഹൊറൈസ് പ്ലാങ്കറ്റിനെ പറ്റി നമ്മൾ ആദ്യം പറയണം. ഹൊറൈസ് പ്ലാങ്കറ്റ് തുടങ്ങാല്ലേ നമുക്ക്. ഹൊറൈസ് പ്ലാങ്കറ്റ് ഒരു ആംഗ്ലോ ഐറിഷ് യൂണിയനിസ്റ്റ് ആയിരുന്നു. പിന്നെ ആരൊക്കെയായിരുന്നു? ഒരു അഗ്രികൾച്ചറൽ റീഫോർമർ ആയിരുന്നു. കൂടാതെ 1892 അദ്ദേഹം അയർലൻഡിലെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഹൊറൈസ് പ്ലാങ്കറ്റ് ഒരു നല്ല പൊളിറ്റീഷ്യൻ ആയിരുന്നു, നല്ലൊരു രാഷ്ട്രീയ നേതാവും കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹം 1854 ജനിച്ചത്. ഹൊറൈസ് പ്ലാങ്കറ്റ് എന്നാണ് 1854 ജനിച്ചത്. ഹൊറൈസ് പ്ലാങ്കറ്റ്, മറക്കരുത് പേര്, സർ ഹൊറൈസ് പ്ലാങ്കറ്റ് ആണ്. ഹൊറൈസ് പ്ലാങ്കറ്റ് 1854 ജനിച്ചു. നല്ലൊരു അഗ്രികൾച്ചറൽ റീഫോർമർ ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പയനിയർ ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് എന്ന് അറിയപ്പെട്ടു. ഇതൊന്നും കൂടാതെ നല്ല ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു സർ ഹൊറൈസ് പ്ലാങ്കറ്റ്. 1904 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി. അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി. പിന്നെ 1908 നോബ്ലസ് ഒബ്ലീക് എന്ന് പറയുന്ന ഒരു ബുക്കും ആ വർഷം തന്നെ അൻ ഐറിഷ് റെൻഡറിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കും അദ്ദേഹം എഴുതുകയുണ്ടായി. വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ മാത്രം വച്ചേക്കുക. എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇദ്ദേഹം നല്ല ഒരു അഗ്രികൾച്ചറൽ റീഫോർമർ ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഐഡിയ ഉണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ കൃഷിക്കാരുടെ ഇടയിലും അദ്ദേഹം നല്ലൊരു അഗ്രികൾച്ചർ റീഫോർമർ ആയിരുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ജനങ്ങളുടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കുന്നതിനായി മെച്ചപ്പെടുത്തുന്നതിനായി സർ ഹൊറൈസ് പ്ലാങ്കറ്റിന്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ഉണ്ട്. അതാണ് ഒരു സ്ലോഗൻ പോലെ അദ്ദേഹം പറഞ്ഞു, ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ബെറ്റർ ലിവിംഗ്. ബെറ്റർ ഫാമിങ്ങിലൂടെ ബെറ്റർ ബിസിനസ് നടക്കും, അതിൽ നിന്ന് തന്നെ ബെറ്റർ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾസ് അതിൽ നിന്ന് ഇൻക്രീസ് ചെയ്യും. ഇത് സർ ഹൊറൈസ് പ്ലാങ്കറ്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ്. പിന്നീട് ഇത് ലോകത്തിലെ തന്നെ കോപ്പറേറ്റീവ്സിന്റെ ഒരു മോട്ടോയായി തീർന്നു. പിന്നെ പറയുവാണെങ്കിൽ സർ ഹൊറൈസ് പ്ലാങ്കറ്റ് അയർലൻഡിൽ ആദ്യമായിട്ട് തുടങ്ങിയത് കൺസ്യൂമർ സൊസൈറ്റികളാണ്. സർ ഹൊറൈസ് പ്ലാങ്കറ്റ് ആദ്യമായിട്ട് കൺസ്യൂമർ സൊസൈറ്റികളാണ് അയർലൻഡിൽ തുടങ്ങിയത്. പിന്നെ 1894 ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി അഥവാ IAOS 1894 സർ ഹൊറൈസ് പ്ലാങ്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്ഥാപനമാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റും ഇദ്ദേഹം തന്നെയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹൊറൈസ് പ്ലാങ്കറ്റിനെ പറ്റി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇനി അയർലൻഡിലേക്ക് പോവുകയാണെങ്കിൽ അയർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സിന് മൂവ്മെന്റിന് കോപ്പറേറ്റീവ്സിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും ബേസ് ആയിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചറിലായിരുന്നു.
അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം, അയർലൻഡ് ഈസ് ഫേമസ് ഫോർ അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ. അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ആണ് അയർലൻഡ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചിരുന്നത്. അയർലൻഡ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതും അഗ്രികൾച്ചറൽ കോർപ്പറേഷന് തന്നെയായിരുന്നു. 1941 അയർലൻഡിൽ നിന്നും പബ്ലിഷ് ചെയ്ത ഒരു പബ്ലിക്കേഷനാണ് അഗ്രികൾച്ചറൽ അയർലൻഡ്. എന്താണ് അഗ്രികൾച്ചറൽ അയർലൻഡ്? 1941 അയർലൻഡിൽ പബ്ലിഷ് ചെയ്ത ഒരു പബ്ലിക്കേഷനാണ് അഗ്രികൾച്ചറൽ അയർലൻഡ്. പിന്നീട് 1943 എന്നാണ്, 1943 ഇതിന്റെ പേര് ചേഞ്ച് ചെയ്തു. അഗ്രികൾച്ചറൽ അയർലൻഡിന്റെ പേര് 1943 ചേഞ്ച് ചെയ്തു ഐറിഷ് ഫാർമർ എന്നാക്കി മാറ്റി. ഐറിഷ് ഫാർമർ എന്നാക്കി മാറ്റി, ഓർമ്മ മറക്കരുത് കേട്ടോ. പിന്നെ പറയുവാണെങ്കിൽ അയർലൻഡിൽ ക്രീമറീസ് ഉണ്ടായിരുന്നു, ഡയറി സൊസൈറ്റികളും ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ അല്ലേ, പോൾട്രി ഫാമിംഗ് എല്ലാം വരും. അങ്ങനെ മൂന്ന് ടൈപ്പ് ക്രീമറീസ് ഉണ്ടായിരുന്നു അയർലൻഡിൽ. ഒന്ന് കൺട്രോൾ ക്രീമറീസ്, പിന്നെ സെൻട്രൽ ക്രീമറീസ് സെൻട്രൽ സൊസൈറ്റീസ്, പിന്നെ സ്കിന്നേഴ്സ്. എന്തൊക്കെയാണ് കൺട്രോൾ ക്രീമറീസ്? കൺട്രോൾ ക്രീമറീസും സെൻട്രൽ സൊസൈറ്റീസും പിന്നെന്താ സ്കിന്നേഴ്സും, ഇത് മൂന്നും അയർലൻഡിലെ ക്രീമറീസിന്റെ പേരായിരുന്നു. കൺട്രോൾ ക്രീമറി, സെൻട്രൽ സൊസൈറ്റി, സ്കിന്നേഴ്സ്, ഇത് മൂന്നും അയർലൻഡിലെ മൂന്ന് ടൈപ്പ് ക്രീമറീസ് ആയിരുന്നു. പിന്നെ അയർലൻഡിലെ ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റി, അയർലൻഡിലെ ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റി 1898 അയർലൻഡിലെ ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റി രൂപം കൊണ്ടു. ഇത് ജർമ്മനിയിലെ റൈഫീസൺ ടൈപ്പ് സൊസൈറ്റി പോലെ തന്നെയായിരുന്നു. ഇത് രൂപം കൊണ്ട സ്ഥലമാണ് ഡിനേറൈറ്റ്. ഡിനേറൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് രൂപം കൊണ്ടത്, ഫസ്റ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡൈനറൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് രൂപം കൊണ്ടത്. ഡൈനറൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റി രൂപം കൊണ്ടു. പിന്നെ സോറി, ഇംഗ്ലണ്ടിലല്ല അയർലൻഡിലെ. പിന്നെ അയർലൻഡിലെ മറ്റൊരു പബ്ലിക്കേഷന്റെ പേരാണ് ബട്ടർ ബിസിനസ്. അപ്പൊ അയർലൻഡിൽ ഡയറിയും അഗ്രികൾച്ചറും ഒക്കെ ആയിരുന്നു വരുന്ന മനസ്സിലായി. ബട്ടർ ബിസിനസ്, ബട്ടർ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ബട്ടർ ബിസിനസ്, ബട്ടർ ബിസിനസ് എന്ന് പറയുന്നത് അയർലൻഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ അയർലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഐറിഷ് കോഓപ്പറേറ്റീവ് ഏജൻസി സൊസൈറ്റി, അതും അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐ സി എ എസ് ഐറിഷ് കോഓപ്പറേറ്റീവ് ഏജൻസി സൊസൈറ്റി, ഐറിഷ് ഏജൻസി കോഓപ്പറേറ്റീവ് ഐറിഷ് കോഓപ്പറേറ്റീവ് ഏജൻസി സൊസൈറ്റി, ഐറിഷ് കോഓപ്പറേറ്റീവ് ഏജൻസി സൊസൈറ്റി അഥവാ ICAS, ഇതും അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. അടുത്തത് VAOS, മറ്റൊരു സ്ഥാപനമാണ് VAOS. VAOS എന്ന് പറഞ്ഞാൽ വാൾസ്റ്റൺ അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി, വാൾസ്റ്റൺ അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറിച്ചത്? നമ്മൾ ആദ്യം ഹൊറൈസ് പ്ലങ്കറ്റിനെ പറ്റി പറഞ്ഞല്ലേ. ഹൊറൈസ് പ്ലങ്കറ്റ് 1854 ജനിച്ചു. അദ്ദേഹം ഒരു ആംഗ്ലോ ഐറിഷ് യൂണിയനിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു, ഒരു അഗ്രികൾച്ചറൽ റിഫോർമർ ആയിരുന്നു എന്ന് പറഞ്ഞു, പയനിയർ ഓഫ് അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവിസം എന്നറിയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. 1892 അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി, നോബ്ലസ് ഒബ്ലീഗു ആൻഡ് ഐറിഷ് റെൻഡറിംഗ് ആൻഡ് റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഒരു സ്ലോഗനാണ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ബെറ്റർ ലിവിംഗ്. പിന്നെന്താ പറയുന്നത്, പ്ലങ്കറ്റ് ആദ്യമായിട്ട് തുടങ്ങിയത് കൺസ്യൂമർ സൊസൈറ്റികളാണെന്ന് പറഞ്ഞു. 1894 അദ്ദേഹം എന്ത് ചെയ്തു,
ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു. 1941 അഗ്രികൾച്ചറൽ അയർലൻഡ് എന്ന് പറയുന്ന എന്ത് ഒരു പബ്ലിക്കേഷൻ അത് അയർലൻഡിൽ നിന്ന് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേര് പിന്നീട് 1943 ഐറിഷ് ഫാർമർ എന്ന് മാറ്റി. പിന്നെ നമ്മൾ പറഞ്ഞത് 1898 ആദ്യത്തെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെ സ്ഥാപിച്ചു? അയർലൻഡിലെ ഡേനെ റൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. അല്ലെ, അത് റൈഫിസൺ ടൈപ്പ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അയർലൻഡിലെ മറ്റൊരു പബ്ലിക്കേഷനാണ് ബട്ടർ ബിസിനസ്. ബട്ടർ ബെറ്റർ അല്ല, ബട്ടർ. ബട്ടർ ബിസിനസ് മറ്റൊരു പബ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ICAS പറ്റി പറഞ്ഞല്ലേ, ഐറിഷ് കോപ്പറേറ്റീവ് ഏജൻസി സൊസൈറ്റി. പിന്നെ VAOS പറഞ്ഞു, വാൾസ്റ്റൺ അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി, അതിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ഫോർ പ്രൊഫഷണൽ ക്ലാസ് ഒരു 4-5 ക്ലാസ് കൂടി ചിലപ്പോൾ കാണും. അപ്പോൾ അതുകൂടിയൊക്കെ നമുക്ക് കവർ ചെയ്യണം പെട്ടെന്ന്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.